പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും മെയ് മാസം 15-ാം തീയതി ബുധനാഴ്ച ഈ പ്രഭാതത്തിൽ പ്രഭാത നന്ദിയുമായിട്ട് നിങ്ങൾ അടുക്കളയിൽ കടന്നു വരുവാൻ സർവശക്തനായ ദൈവം എന്നെയും സഹായിച്ച അവൻ കൃപയ്ക്കായിട്ട് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസം എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ടും പ്രാർത്ഥിക്കുന്നു. അല്പസമയ ചിന്തയ്ക്ക് വേണ്ടി വായിക്കുവാൻ ആഗ്രഹിക്കുന്ന വേദവാക്യം 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിന്റെ 17-ാം വാക്യമാണ്. 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം അത് ഇപ്രകാരം വായിക്കുന്നു: ഒരുത്തൻ ക്രിസ്തുവിൽ ആയാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ എല്ലാം പുതിയതായി തീർന്നിരിക്കുന്നു. ഇതിന് തലക്കെട്ടായിട്ട് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നത് ഒരു പുതിയ ജീവിതം നയിക്കുന്നു. ഒരു പുതിയ ജീവിതം നയിക്കുന്നു അഥവാ പുതിയ സൃഷ്ടിയായി തീരുക. ഇന്ന് എന്റെ നിങ്ങളുടെ ഞങ്ങളുടെ കേൾവിക്കാരായ എത്ര പേര് ആഗ്രഹിക്കുന്നു ഒരു പുതിയ സൃഷ്ടിയായി തീരണമെന്ന്? എത്ര പേര് ആഗ്രഹിക്കുന്നു? നിങ്ങൾ അഥവാ ഏതെങ്കിലും പാപത്തിന്റെ അടിമയിൽ ആയിരിക്കാം, ഒരു പക്ഷേങ്കിൽ മദ്യപാനത്തിൽ, പെരുക്കൂത്തിൽ, അങ്ങനെ പല പാപ സ്വഭാവത്തിൽ നിങ്ങൾ അടിമയായിരിക്കാം. എന്നാൽ ആ അടിമത്തത്തിൽ നിന്നും നിങ്ങൾക്കൊരു മോചനം, ഒരു വിടുതല് നിങ്ങൾ പ്രാപിക്കണമെന്ന് നിങ്ങൾ എത്ര പേര് ആഗ്രഹിക്കുന്നു? എനിക്കൊരു പുതിയ മനുഷ്യനാകണം, എനിക്കൊരു പുതിയ സൃഷ്ടിയാകണം എന്ന് എത്ര പേര് ആത്മാർത്ഥമായിട്ടും ആഗ്രഹിക്കുന്നു? അങ്ങനെയെങ്കിൽ സർവശക്തനായ ദൈവം നിങ്ങളെയും ഒരു പുതിയ സൃഷ്ടിയായി തീർക്കുവാൻ ദൈവം ഇടയാക്കും. അതെ, ഒരുവൻ ക്രിസ്തുവിൽ ആയാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. അപ്പോൾ എന്ത് വേണം? ഒരുവൻ പുതിയ സൃഷ്ടിയാകണമെങ്കിൽ ക്രിസ്തുവിൽ ആകണം. ആരാണ് ക്രിസ്തു? ക്രിസ്തു സത്യദൈവമാണ്, ക്രിസ്തു നിത്യ ജീവനാണ്, ക്രിസ്തു ലോകത്തിന്റെ രക്ഷിതാവ് ആണ്. സ്തോത്രം. ക്രിസ്തു ആരാണ്? ക്രിസ്തു സത്യദൈവമാണ്, നിത്യജീവനാണ്, ലോകത്തിന്റെ രക്ഷിതാവാണ്. സ്തോത്രം. ഇന്ന് അനേക പാപികൾ, അനേക കൊലപാതകന്മാര്, അനേകര് അത് തങ്ങളുടെ പാപങ്ങള് വിട്ട് മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് കടന്നു വന്ന് പുതിയ സൃഷ്ടിയായി പുതിയ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്നു ലോകത്തിന്റെ പല ഭാഗത്ത്. അമേ സ്തോത്രം. അത് ജാതി മത വ്യത്യാസം ഇല്ലാതെ അനേകര് ക്രിസ്തുവിന് യഥാർത്ഥ ദൈവത്തെ അവൻ സ്വീകരിച്ചുകൊണ്ട് യഥാർത്ഥ ഒരു മനുഷ്യനായി യഥാർത്ഥ ജീവിതം അനേകര് നയിച്ചുകൊണ്ട് ഇരിക്കുന്നു. അവയെ പുതിയ ജീവിതം അനേകര് നയിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. സ്തോത്രം. സത്യവേദ പുസ്തകത്തില് ഇപ്രകാരം ഒരു വാക്യമുണ്ട്. അതായത് എഫേസ്യലേഖനം 4-ാം അധ്യായം അതിന്റെ 22 വാക്യങ്ങളാണ്. അത് ഇപ്രകാരം വായിക്കുന്നു: എഫേസ്യലേഖനം 4-ാം അധ്യായം അതിന്റെ 22 മുതൽ ഉള്ള വാക്യങ്ങൾ. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ. അപ്പോൾ യേശു ക്രിസ്തുവിൽ ഒരുവൻ ആകുമ്പോൾ അവൻ പുതിയ സൃഷ്ടിയായിത്തീരുന്നു. മാത്രമല്ല, ദൈവത്തിന്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവ് ദൈവം തന്നിലേക്ക് വരുമ്പോൾ താൻ ദൈവാനുരൂപമായി തീരുവാൻ, ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ ഉടമയായി തീരുവാൻ ഇടയാകുന്നു. സ്തോത്രം. പഴയതെല്ലാം കഴിഞ്ഞുപോയി, ഇതാ സർവ്വതും പുതുതായി തീർന്നിരിക്കുന്നു. സ്തോത്രം. അങ്ങനെ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുവാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഭദ്രം പറയുന്നു, അവർക്കൊരു പുതിയ ഹൃദയം ദൈവം കൊടുക്കുമെന്ന്. സ്തോത്രം. യെഹെസ്കേൽ 11-ാം അധ്യായം അതിന്റെ 19-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: യെഹെസ്കേൽ 11-ാം അധ്യായം 19-ാം വാക്യം അവർ എന്റെ ചട്ടങ്ങളിൽ നടന്ന് എന്റെ വിധികളെ പ്രമാണിച്ച്
ആചരിക്കേണ്ടതിന് ഞാൻ അവർക്ക് വേറൊരു ഹൃദയത്തെ നൽകുകയും പുതിയൊരു ആത്മാവിനെ ഉള്ളിൽ ആക്കുകയും ചെയ്യും. കല്ലായുള്ള ഹൃദയം ഞാൻ അവരുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം അവർക്ക് കൊടുക്കുമെന്ന് ദൈവം പറയുകയാണ്. ഇങ്ങനെ പറയാണ് 20-ാം വാക്യം, അവർ എനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവമായും ഇരിക്കും. അപ്പോൾ പുതിയ സൃഷ്ടിയായിത്തീർന്ന ഒരുവൻ സത്യദൈവത്തിന്റെ ജനമായിത്തീരുകയാണ്. സ്തോത്രം. അപ്പോൾ ഈ സത്യദൈവത്തിന് എന്തൊക്കെ അവകാശമായുണ്ടോ അതിൻ്റെ ഒക്കെയും അവകാശിയായി തീരുകയാണ് ഈ പുതിയ സൃഷ്ടിയാകുന്ന ഈ വ്യക്തി. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം അങ്ങനെ ഒരു പുതിയ സൃഷ്ടിയായിത്തീരുവാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ലോകത്തിന്റെ രക്ഷിതാവായ കർത്താവ് യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് വാഗൊണ്ട് ഏറ്റു പറയുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ അങ്ങനെ വ്യക്തി രക്ഷിക്കപ്പെടുവാൻ ഇടയായിത്തീരും. തന്റെ തങ്ങളുടെ പാപങ്ങള് യേശുവിനോട് ഏറ്റു പറയുകയാണെങ്കിലും യേശുവിന്റെ രക്തത്താല് നിങ്ങളുടെ പാപങ്ങളെ കഴുകി നിങ്ങളെ ശുദ്ധീകരിച്ച് വെളിപ്പാക്കുവാൻ ഇടയായിത്തീരും. സ്തോത്രം. അമേൻ. അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് എന്തുണ്ട്? നിത്യജീവനുണ്ട്. സ്തോത്രം. യോഹന്നാൻ 6:47 വായിക്കുന്നുണ്ട്, അവർക്ക് എന്തുണ്ട്? അവർക്ക് നിത്യജീവനുണ്ട്. സ്തോത്രം. അമേൻ. അപ്രകാരം ആ നിത്യജീവൻ പ്രാപിക്കുവാൻ, ആ നിത്യരക്ഷ പ്രാപിക്കുവാൻ, ദൈവത്തിന്റെ മകനായി മകളായി തീരുവാൻ ആരൊക്കെ ആഗ്രഹിക്കുന്നു, അങ്ങനെയെങ്കിലും നമുക്ക് ഒരുമിച്ച് കണ്ണു നടക്കാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽക്കാലം നിങ്ങളും ഒരു പുതിയ സൃഷ്ടിയായി തീരട്ടെ. ദൈവത്തിന്റെ മകനായി ദൈവത്തിന്റെ മകളായി തീരുവാൻ ദൈവമായ കർത്താവ് തന്റെ ആത്മാവിനാൽ നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. അങ്ങനെയെങ്കിലും വചനം പറയുന്നു, ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്ത് എഴുന്നേൽപ്പിക്കുന്ന സ്തോത്രം. അമേൻ. ഒരു ഒടുക്കത്തെ നാളുണ്ട്. അമേൻ. അതേ സ്തോത്രം. അന്ന് ചിലര് നിത്യജീവനായും ചിലര് നിത്യ ലജ്ജയ്ക്കുമായിട്ടും ഉയർക്കും. എന്നാൽ ഇന്ന് പകൽക്കാലം എന്റെ കേൾവിക്കാരായ നിങ്ങള് നിത്യലജ്ജയ്ക്കല്ല, നിത്യജീവനായിട്ട് ഉയർക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകാല ഇന്ന് പകൽക്കാലം ജന്മനാൾ ഓർക്കുന്ന പ്രിയപ്പെട്ടവരെയും നമുക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കാം. ആലീസ് തങ്കപ്പൻ എലന്തൂർ, ഗീതാ വിജയൻ പത്തനംതിട്ട, ദാസ് ടി പി വെട്ടിപ്പുറം, ജോൺസൺ ചാക്കോ ആലിത്താനം, ചിന്നമ്മ തൈറ്റസ് ആലിത്താനം, ടിറ്റി മനോജ് അടൂർ, അന്നമ്മ അബ്രഹാം കണ്ണമ്പള്ളി, കുഞ്ഞുമോൻ പി പി പുന്നവേലി, മറിയാമ്മ അബ്രഹാം കുറ്റപ്പുഴ, അമ്മിണി മാത്യു കുറ്റപ്പുഴ. ഈ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളെ കേൾപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കഥാവ് പലകാലം വളരം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന പിതാവ് സ്തോത്രം. ദൈവമേ, ആരെങ്കിലും ഏതെങ്കിലും പാപത്തിന്റെ പിടിയിൽ ആയിരിക്കുന്നുവെങ്കിൽ കർത്താവേ, ആ ദൈവമേ ആ പാപത്തിന്റെ പിടിയിൽ നിന്നും അവരെ വിടുവിച്ച കർത്താവേ, അവന് കർത്താവിനെ പുതിയ സൃഷ്ടിയായി തീരുവാൻ, ദൈവമകനായി ദൈവമകളായി തീർന്ന് നിത്യജീവൻ പ്രാപിക്കുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാല ജന്മനാളെ ഓർക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളെ കേൾപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ പുതിയ വർഷം അവർക്ക് എല്ലാവർക്കും അനുഗ്രഹത്തിന്റെ നന്ദിയുടെ വർഷമാക്കി തീർക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സകല മാനവും മഹത്വവും പുകഴ്ചയും അങ്ങേക്ക് അർപ്പിക്കുകയാണ്. പ്രാർത്ഥന കേട്ടുക. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നന്ദിയുള്ള നാമത്തിൽ തന്നെ ആമേൻ. സർവ ശക്തനായ ദൈവം ഏവരെയും സഹായിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പുതിയ ദിവസം ഏവർക്കും നന്ദിയായി തീരട്ടെ. ആമേൻ.